പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് താറാവിനെ എങ്ങനെ വളർത്താം, താറാവിനെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഷെഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ. എല്ലാവർക്കും ഒരു വലിയൊരു സംശയമാണ്, താറാവിനെ വളർത്താൻ വേണ്ടിയിട്ട് വലിയൊരു ഏരിയ ആവശ്യമാണ്, അല്ലെങ്കിൽ താറാവിനെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് വലിയൊരു ജലാശയം അല്ലെങ്കിൽ കുളം ആവശ്യമാണ്, നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് താറാവിനെ വളർത്താൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് അതിനെങ്ങനെയാണ് നമുക്ക് താറാവിനെ വളർത്താൻ വേണ്ടിയിട്ട് ചെറിയ ഷെഡിന്റെ രൂപരേഖ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മളൊരു പോണ്ട് ശരിയാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാം. എനിക്ക് ഒരുപാട് സ്ഥലം ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ എന്ന നിലയിൽ ചെറിയൊരു തെർമോകോളിന്റെ ഒരു ചെറിയൊരു ബോർഡിനകത്താണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് വൈഡായിട്ട് നമുക്ക് നല്ല രീതിയിലൊരു പറമ്പിലൊക്കെ സെറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റിയ സാഹചര്യം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ രീതിയിലൊരു ഒരു ഡെമോൺസ്ട്രേഷൻ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ചെറിയൊരു രൂപരേഖ എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. ഇതിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ചെറിയൊരു മാർഗരേഖ അല്ലെങ്കിൽ ഒന്ന് വഴി കാണിച്ചു തരിക എന്നുള്ള ദൗത്യം മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കിയാൽ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. താറാവ് വളർത്താൻ ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് താറാവിനെ വളർത്തുവാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളമുള്ള സ്ഥലം വേണം, നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമാണ് താറാവിനെ വളർത്താൻ എന്നാണ്. പക്ഷേ താറാവിനെ വളർത്തുമ്പോൾ അതിന് താറാവിന് വെള്ളം എന്തിനാണ്? വെള്ളം എന്ന് പറയുന്നത് അതിന് ഈ കൂട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും, ഇതൊരു ഞാൻ ചെറിയൊരു ഡെമോ ആണ്, കാരണം എനിക്ക് സ്ഥല പരിമിതിയുണ്ട്. ഇത് ഒന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാനായിട്ട് സ്ഥലപരിമിതി വളരെ കുറവാണ്. കാരണം ഞാൻ എനിക്ക് സ്ഥലം ഒട്ടുമില്ലാത്തൊരു ഒരു ഏരിയയാണ് ഞാൻ എനിക്ക് താമസിക്കുന്നത്. ഇതൊന്നും ചെയ്ത് കാണിക്കാനായിട്ടൊരു പിന്നെ സ്പേസോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തെർമോക്കോളിനകത്ത് നിങ്ങൾക്കൊരു ചെറിയ ഡെമോ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഇത് ഒരു ചെറിയൊരു ഷെഡാണ്. ഇത് ഇതേപോലെ ചെറിയ നമുക്ക് ചിലവ് കുറഞ്ഞൊരു ഷെഡ് ഉണ്ടാക്കുക. ഷെഡ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ഒരു ബൗണ്ടറി തിരിക്കുക. അതിന് എത്ര സ്ഥലമാണോ നമുക്കുള്ളത്, ചെറിയ സ്ഥലത്ത് നമുക്ക് താറാവിൻ്റെ കൃഷി ചെയ്യാം. അതിന് ചെറുതായിട്ട് നമ്മളൊരു ബൗണ്ടറി തിരിക്കുക. താറാവ് പറക്കത്തില്ല, നമുക്കപ്പോൾ ചെറിയ രീതിയിലൊരു ചെറിയൊരു ബൗണ്ടറി നമുക്ക് എന്തെങ്കിലും കൊണ്ട് വലയോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ചെറിയൊരു ബൗണ്ടറി തിരിക്കാം. ബൗണ്ടറി തിരിച്ചതിന് ശേഷം ഈ താറാവിൻ്റെ കൂടിൻ്റെ ഈ ഒരു പിന്നെ വാതിൽ എവിടെയാണോ വാതിൽ, ഈ ഒരു വാതിലിൻ്റെ നേരെ തന്നെ നമുക്ക് ചെറിയൊരു വെള്ളത്തിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യാം. ഈ വെള്ളത്തിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൻ്റെ ടാങ്ക് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് താറാവിന് തീറ്റ പാത്രം ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മാത്രം മതിയാകും നമുക്ക് താറാവിനെ വളർത്താൻ. താറാവിനെ വളർത്തി നമ്മൾ രാവിലെ ഇതിനകത്ത് കയറ്റുന്ന സമയം എന്ന് പറയുന്നത് ഈ കൂട്ടിനകത്തോട്ട് താറാവിനെ കയറ്റുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സമയങ്ങളെല്ലാം അതിനെ ഇഷ്ടം പോലെ വിഹരിക്കാനുള്ള സ്ഥലം ഇതിനകത്തുണ്ട്. ആവശ്യമുള്ള സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ താറാവിൻ്റെ ശരീരത്തിനുണ്ടാകുന്ന ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ ഇത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി അത് നീരാടി അതിന് ശരീരം ഒന്ന് തണുപ്പിക്കുക എന്നൊരു പ്രോസസ്സിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വെള്ളം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് മാക്സിമം സ്ഥലത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു ടാങ്ക് അല്ലെങ്കിൽ ഒരു പടുത, നമുക്ക് ആ ഭാഗം കുഴിച്ചിട്ടൊരു ചെറിയ പടുത വെച്ച് കൊടുത്ത് അത് ചെറിയൊരു പടുതാക്കുളം പോലെയും നമുക്ക് സെറ്റ് ചെയ്യാം. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് അസോള വളർത്താം. അസോളയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് താറാവിനൊരു തീറ്റയും ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് താറാവിനെ ഈസിയായിട്ട് നമുക്ക് വളർത്താം. ഇതിന് വളരെ ചിലവ് കുറഞ്ഞ ഒരു ഐഡിയ ആണ്. കാരണം എത്ര സ്ഥലപരിമിതി ഉള്ളവർക്കും സ്ഥലം ഇല്ലാത്തവർക്കും പോലും ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് താറാവിനെ നമുക്ക് മാക്സിമം വളർത്താവുന്നതാണ്. എത്രയോ തരത്തിൽ നമുക്കൊരു രണ്ട് ഒരു ഒന്നര സ്ക്വയർ ഫീറ്റ് സ്ഥലം നമുക്ക് അല്ലെങ്കിൽ രണ്ട് സ്ക്വയർ ഫീറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു താറാവിന് രണ്ട് സ്ക്വയർ ഫീറ്റ് സ്ഥലം വെച്ച് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും താറാവിനെ നമുക്ക് ഇതുപോലെ വളർത്താവുന്നതാണ്. നമുക്ക് താറാവിനെ വളർത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് വലിയൊരു ജലാശയമോ വലിയൊരു കുളമോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ട ചെറിയൊരു ടാങ്കാണ്. ഇതേപോലെ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ടാങ്ക് നമുക്ക് ഡോറിന് നേരെ ഏകദേശം ഡോറിൽ നിന്ന് നമ്മൾ താറാവുകൾ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ നേരെ വെള്ളത്തിലേക്ക് വരത്തക്ക രീതിയിലും വെള്ളം സെറ്റ് ചെയ്യുക. അതിന് നമുക്ക് തീറ്റപാത്രം വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് എവിടെയെങ്കിലും ഈ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് നമുക്ക് തീറ്റപാത്രം ഈ ഒരു ഡോറിൻ്റെ രണ്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇത് ഇവിടെ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം താറാവുകൾ ഇത് ദേഹത്തിലെ പിന്നെ ടെമ്പറേച്ചർ ക്ലിയർ ചെയ്ത് നേരെ കരയ്ക്കോട്ട് കയറി കഴിഞ്ഞാൽ ഉടനെ തീറ്റയാണ് അത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഭാഗത്തും താറാവിനുള്ള തീറ്റപാത്രവും സെറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ടാങ്ക് വെള്ളപാത്രം പ്രത്യേകമായി സജ്ജീകരിക്കേണ്ട കാര്യമില്ല. ഈ ടാങ്ക് വെള്ളവും നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം താറാവിനെ വളർത്താനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടും. ഈ ഒരു സ്പേസാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമുക്ക് വലിയൊരു കുളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ ഇതേ രീതിയിൽ ചെറിയ നമുക്ക് ചിലവ് കുറഞ്ഞൊരു പിന്നെ ഷെഡ് ഉണ്ടാക്കുക. ഈ ഷെഡ് പിന്നെ ഷെഡിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ചെറിയ പോണ്ട്
ഒരു പടതാക്കുളം പോലെ സെറ്റ് ചെയ്യുക. ഈ സെറ്റ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ഒരു താറാവ് വളർത്തുവാൻ വേണ്ടി ഷെഡിൻ്റെ അതിൻ്റെ ഷെഡിൻ്റെയും അതിൻ്റെ പോണ്ടിൻ്റെയും ഒക്കെ ഒരു രൂപം. ഈ ഇങ്ങനെ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു നല്ല രീതിയിൽ ഇതിൻ്റെ താറാവിനെ വളർത്തുവാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു വിവരണം. ചെറിയൊരു വിവരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു വലിയൊരു പിന്നെ എന്താ എക്സ്പെരിമെൻ്റ് എന്നൊന്നും പറയാൻ കഴിയില്ല. എങ്കിലും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോഴൊരു തോന്നിയ ഐഡിയ, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തോന്നിയ ചെറിയൊരു ഐഡിയ കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചെയ്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് എനിക്ക് വിശ്വാസം. കാരണം ഇത് നമുക്ക് പല ആളുകൾക്കുമുള്ളൊരു സംശയമായിരുന്നു, നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ, നമുക്ക് താറാവിനെ വളർത്തുവാൻ വേണ്ടിയിട്ട് വലിയ പാടശേഖരങ്ങൾ വേണം അല്ലെങ്കിൽ ഒരുപാട് ജലാശയങ്ങൾ വേണം തുടങ്ങിയ കാഴ്ചപ്പാടുകളൊക്കെ ആയിരുന്നു ഒരുപാട്. നമ്മളെന്നാൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ താറാവിനെ വളർത്തുന്ന ഒരു രീതി ഇതാണ്. നമുക്ക് ചെറുതായിട്ടൊരു പൗണ്ട് ഉണ്ടാക്കുക, അതിനപ്പുറത്ത് നമ്മൾ ചെറുതായിട്ട് ചെറിയ നമ്മുടെ പ്രാദേശികമായി കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ചെറിയൊരു ഷെഡ് ഉണ്ടാക്കുക, അതിനപ്പുറത്തോട്ട് നമ്മൾ ചെറിയൊരു പിന്നെ പടതാക്കുളം സെറ്റ് ചെയ്യുക, അതിനകത്തിട്ട് വളർത്തുന്ന ഒരു രീതി. നമുക്ക് താറാവുകൾ പറക്കാത്തത് കാരണം നമുക്ക് ചെറിയൊരു മതിൽക്കെട്ട് മതിയാകും. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ചുറ്റും നമുക്ക് വല നല്ല രീതിയിൽ വിരിച്ച് കെട്ടാവുന്നതാണ്. നമ്മൾ സാധാരണ ഈ മീൻ്റെ ഒക്കെ വല നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ കിട്ടും, അവിടെ നിന്ന് നമുക്ക് വിരിച്ച് കെട്ടാവുന്നതാണ്. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എല്ലായ്പ്പോഴും ഉണ്ടാവുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട്